ദുഷ്കാലങ്ങളിലെ സാഹിത്യം എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇനോഗ്രൽ സെഷനിൽ തന്നെ ഈ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി വാസ്തവത്തിൽ സജസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം പലരും സംസാരിച്ചിരുന്നു. ചുരുങ്ങിയത് ഞാൻ അവസാനത്തെ ഭാഗത്ത് മാത്രം ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ കേട്ട പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ ദുഷ്കാലങ്ങളിലെ സാഹിത്യം, ലിറ്ററേച്ചറിൻ്റെ ഏജ് ഓഫ് ട്രോമ, അത് വളരെ സീരിയസായി വളരെ ഗൗരവപൂർവം പ്രഭാഷകർ ആലോചിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഈ ഒരു ഈ വിഷയം കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു. വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ തന്നെ അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ഒരു പ്രമേയമാണ് ഒരർത്ഥത്തിൽ. കാരണം സാഹിത്യം എന്നുള്ളത് ഒരു തരത്തിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയാവുന്ന സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരാവുന്ന ഒരു വ്യവഹാരമായി നമുക്ക് വേണമെങ്കിൽ കാണാം. അതേസമയത്ത് സാഹിത്യത്തെ നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഉപകരണമായും കാണാം. അതാണ് വാസ്തവത്തിൽ എനിക്ക് ഞാൻ വരുമ്പോൾ ഈ വേദിയിലേക്ക് വരുമ്പോൾ ശ്രീമതി ഗീത ഹരിഹരനായിരുന്നു സംസാരിച്ചുകൊണ്ട് അവർ ഗവൺമെൻറ് ഓഫ് ദ ടങ് എന്ന വിഷയത്തെക്കുറിച്ച് ആ ഒരു രൂപകം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആശയം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ഹാളിലേക്ക് വന്നത്. വാസ്തവത്തിൽ ഗവൺമെൻറ് ഓഫ് ദ ടങ് ഹീനിയുടെ സീമസ് ഹീനിയുടെ ഒരു പ്രയോഗമാണ്. ഹീനി അതുകൊണ്ട് രണ്ട് അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട്. വൺ മീനിങ് വാസ് യു നോ ദ വൺ ദാറ്റ് വാസ് സജസ്റ്റഡ് ബൈ ശ്രീമതി ഹരിഹരൻ ദാറ്റ് യു ഹാവ് സം ഔട്ട്സൈഡ് ഫോഴ്സ് സം പവർ ട്രൈങ് ടു കൺട്രോൾ ഡിസ്കോഴ്സ് trying to control language, trying to control literature. On the other hand, you also have implied by that an inner force which is related to the natural resources of the language. വാസ്തവത്തിൽ ഈ ഐഡിയ എഴുത്തിൻ്റെ തന്നെ ഒരു ഒരു വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വൈരുദ്ധ്യമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് ഭീകരരൂപം കൊണ്ടുവരുന്നത്. കാരണം ഇന്ന് നാം തീർച്ചയായും സഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് പൊതു ഇടങ്ങൾ ചുരുങ്ങി വരുന്നു എന്ന ഒരു ഭയം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ അടുത്ത ഒരു മലയാള സാഹിത്യകാരൻ പറയുകയുണ്ടായി, അടുത്ത നൂറ്റാണ്ടല്ല, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സാഹിത്യം എന്ന് പറയുന്നത്, ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടല്ല, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സാഹിത്യം എന്ന് പറയുന്നത് സൂയിസൈഡ് നോട്ട്സ് ആയിരിക്കും എന്ന്, ആത്മഹത്യാ കുറിപ്പുകളായിരിക്കും എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം മനുഷ്യനെ ആത്മഹത്യയിലേക്ക്, എഴുത്തുകാരനെ ആത്മഹത്യയിലേക്ക്, മൗനത്തിലേക്ക് ഒക്കെ തള്ളിവിടുന്ന ഒരു പ്രഷർ, ഒരു സോഷ്യൽ പ്രഷർ നമ്മുടെ ചുറ്റുപാടും നിലനിൽക്കുന്നു എന്നുള്ള ഭയമാണ്. പറഞ്ഞിട്ടുണ്ട് അഡോർണോ വളരെ മുമ്പ് തന്നെ, 50s തന്നെ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ 50s തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ ഓഷ്വിറ്റ്സ് ദർ ഈസ് നോ ലിറ്ററേച്ചർ. ഓഷ്വിറ്റ്സ് എന്ന ഭയാനകമായ അനുഭവത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിറ്റ്ലർ ജർമ്മനിയിലെ ഓഷ്വിറ്റ്സ് അനുഭവത്തിന് ശേഷം സാഹിത്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങൾ പിന്നെ എഴുതുന്നതൊക്കെ തന്നെ അതിജീവനത്തിന് വേണ്ടിയുള്ള ബേസിക്കായ ആ മനുഷ്യ അവകാശത്തിന് വേണ്ടിയൊക്കെയുള്ള എഴുത്തുകളാണ്. അതാണ് വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്നത്. ഒരു ഒരു എഴുത്തുകാരൻ മൗനത്തിലേക്ക് പോകും, എനിക്ക് എഴുതുന്നതിൽ താല്പര്യമില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ അടുത്ത സംസ്ഥാനത്തിലെ, അടുത്ത തമിഴ്നാട്ടിലെ ഒരു എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ, അങ്ങനെ പറയുന്നു. അപ്പം ഇത് വാസ്തവത്തിൽ ദുഷ്കാലങ്ങളിലെ സാഹിത്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മെ തുറച്ചു നോക്കുന്ന സാഹിത്യ രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് വളരെ കൺസേൺഡ് എന്ന് തന്നെ പറയാവുന്ന നാല് പ്രഗത്ഭരായ ഇന്ത്യൻ സാഹിത്യ നായകർ നമ്മളോട് സംവദിക്കുന്നത്. ഈ സംവാദത്തിന് ശേഷം ഒരു
സമ്മതം എന്ന് തന്നെ ചോദ്യങ്ങളും ക്രോഡീകരണവും എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. ഞാൻ ഓരോ പ്രഭാഷകരെയും അവരവരുടെ പൊസിഷൻസ് ഈ കാര്യത്തെക്കുറിച്ചുള്ളത് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആദ്യം പ്രൊഫസർ എം ടി വാസുദേവൻ നായർ, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച്, സ്വകാര്യമല്ല നമ്മുടെ സോഷ്യലായ അഹങ്കാരമാണ്, നമ്മുടെ സാമൂഹികമായ മലയാളിയുടെ സാമൂഹികമായ അഹങ്കാരമായ ശ്രീ എം ടിയോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. മറ്റുള്ളവരുടെ കേൾക്കാൻ ആണ് എനിക്ക് താല്പര്യം. ഈ ദുഷ്കാലം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ചില കാര്യങ്ങൾ, ചില കാലഘട്ടത്തിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ ഇത്രയും നിഷ്കളങ്കമായ ഒരു പ്രേമകഥ ഉണ്ടായിട്ടില്ല. പ്രേമനെ ഗ്രന്ഥശീലം അത് നിരോധിച്ചു. സിപ്പികളും പ്രേമലേഖനം നിരോധിച്ചു. ആരോപദേശത്തെ കാര്യത്തിൽ ഇന്ന് ഇയാൾ കുഴപ്പക്കാരനാണ്. ഇയാൾ വേറെ ചില ലേഖകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അയാളുടെ പുസ്തകമൊക്കെ പ്രേമലേഖനം നിരോധിക്കും. അപ്പം അങ്ങനെ ഓരോ കാലത്തും അപ്പുറത്തിരിക്കുന്ന ചില ആളുകൾ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾ, ഈ ഇതുകൊണ്ടൊക്കെ ആപത്ത് വരുന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ നിരോധിക്കുന്നു. ഈ പറഞ്ഞ അവസ്ഥ വന്നിട്ടില്ല. ടോക്കും ആയുധങ്ങളായിട്ട് പോയിട്ട് ആളുകളെ തല്ലിപ്പറയുന്ന അവസ്ഥ വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ പല നിരോധനങ്ങളിലൂടെയും സാഹിത്യം കടന്നു പോകും ഓരോ കാലമായിട്ട്. പക്ഷേ എഴുത്തുകാരൊക്കെ ഇതിനെ അതിജീവിച്ചു. മലയാളത്തിൽ നമുക്കറിയാം, ബഷീറിനെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ നിരോധിച്ചു, പലരുടെയും പുസ്തകങ്ങൾ നിരോധിച്ചു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ അധികം പുസ്തകങ്ങളൊന്നും വരുന്ന വീടായിരുന്നല്ലോ, ഒരു ഗ്രാമത്തിലെ കൃഷിക്കാരുടെ വീടാണ്. അതിൻ്റെ തട്ടുമ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ പി ഭാസ്കരൻ്റെ ഒക്കെ ചില കവിതകൾ അതൊക്കെ നിരോധിക്കപ്പെട്ടതാണ്. പിന്നെയാണ് അതിനെപ്പറ്റി മുതിർന്നവർ പറഞ്ഞ ഇതൊക്കെ നിരോധിച്ച പുസ്തകങ്ങളാണ് നാളെ തന്നെ അതൊക്കെ അതിനെയൊക്കെ അതിജീവിക്കുന്നു. എൻ്റെ ഒരു ഈ കുഴപ്പങ്ങൾ ഒക്കെ നേരിടേണ്ടതാണെന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനെയൊക്കെ സാഹിത്യം അതിജീവിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാഹിത്യം അതിലും വലുതാണ്. നാഗ ഉള്ളൊരു ഭയം, പണ്ട് ഓർവെല് ഭാവനം ചെയ്ത പോലെ നമ്മുടെ ചിന്തകൾ ചില യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഭയം. ചിന്തകൾ ആ അങ്ങനെ വന്നാൽ എന്താ ചെയ്യാന്നാണ് അറിയില്ല. കാരണം ഇപ്പോഴത്തെ യാന്ത്രിക ഈ യുഗം അത്ര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കും. നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അതല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ കുട്ടികളും മുമ്പിൽ വന്നിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കും. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അനുവദിക്കാറില്ല. മുമ്പിൽ അവൻ്റെ ഇത്ര പോകുന്ന ഇതിലൊരു ക്യാമറയുണ്ട്, നമ്മൾ മുഖത്തേക്ക്. ഇന്നലെ ഒരാൾ പറയുന്നത് പുതിയ ഒരു യന്ത്രം കണ്ടുപിടിക്കും, ഷൂവിൻ്റെ അറ്റത്ത് ഒരു ക്യാമറ നമ്മൾ കാണില്ല, ചെറിയൊരു ഭക്തം പോലെ. അത് എതിർവശത്തിരിക്കുന്ന ആളുടെ, പ്രത്യേകിച്ച് സ്ത്രീധനാണെങ്കിൽ അവരുടെ അടിയിൽ ഒരു നിർദോഷമായ ഭാവത്തിൽ ഈ യന്ത്രം അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എവിടെ നിന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ
ഈ എതിർപ്പുണ്ട്, ഈ പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് പാർക്കും ഇതിനു വേണ്ടിയിട്ട് ഗൺമാനൊന്നും വയ്ക്കാൻ പറ്റില്ല. രോഹിത്തുകാരൻ തന്നെ ആക്രമിക്കുന്നു വിചാരിച്ചിട്ട് അതിപ്പോ കട്ടില്ല. പക്ഷേ താൻ നിൽക്കുന്ന ഇടത്ത് നിൽക്കുകയും തൻ്റെ ചിന്തകൾ തൻ്റെ കാലഘട്ടത്തിനോട് പകർത്തുകയും സഹജീവികളോട് പകർത്തുകയൊക്കെ ചെയ്യാൻ തയ്യാറാകുക തന്നെ വേണം. അതിനെ നേരിടുക എന്ന് പറയുന്നത് അത് തന്നെ. അതിന്ന് ഒളിച്ചോടി പോകാൻ പറ്റില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് കല്ലാനും കൊല്ലാനും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിയാ. പക്ഷേ നമ്മൾ എത്തിരി എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ ചിന്ത, എന്താണ് നമ്മൾ ജനതിനെയൊക്കെ പറ്റി കാണുന്നത്, ഇത് നമ്മൾ നമ്മുടെ എഴുത്തിലൂടെ നമ്മുടെ സഹജീവികളോട് കൺവേ ചെയ്തേ മതിയാവും. അതാണ് ഇതിനെപ്പറ്റി മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. For the sake of, you know, I'm sure you haven't followed what he was saying. What MT says is that, I mean, he is very optimistic about the entire thing. He doesn't feel that one has to be unduly worried about the situation. That, you know, even during earlier times, you had occasions when government and, you know, powers, the powers that be tried to control literature, as for example in the case of Bashir, whose Prema Lekhanam was banned by the government of that day. So, I mean, this is happening. There might even be attempts to control your thoughts, but one need not worry about that, because literature has the innate strength to withstand all that. This is what he says. I would like, Ms. Gita Hariharan. This is why we need a dose of MT once a week, so we can feel optimistic. I wanted to actually begin with, as a writer, on a personal note. I was several years back, I think it was in the late 90s, early 2000s, I was writing a novel called In Times of Siege, and it was about a historian who writes a lesson on Basava, and he gets into trouble with a group called the Itihas Suraksha Manch, History Protection Brigade. And I want to come back to this idea of protection. And it was, you know, we think of ourselves as fiction writers, but when I was midway through the novel, there was trouble about the publication of these Towards Freedom volumes involving Professor Panikkar, K.N. Panikkar and Shumit Sarkar. So it was actually, we always talk about our relationship with reality as writers, but it was the first time in my writerly life that reality was like a dog sort of snapping at my heels. And it changes the way you write, it changes the way you think of it, because you are actually writing autobiography. You are writing what is happening around you. The irony is that looking back, those days actually do seem better. I have to not disagree, but I have to suggest that there's always been censorship, but there's always been some measure of thought policing by conventions, especially in a society as rigidly casteist and patriarchal as ours. But I think there are two ways in which I would see this, as a writer and as a reader, because, you know, we spend most of our lives reading. How many books can you write in a life? So as a writer, it means really that any character, any theme, any chance reference, even a footnote, and we have examples of all these. In the case of James Lane, who wrote about Shivaji, I think it was a footnote that got him into trouble. It could be the name of a character which gets you into trouble. It could be
a system, as in Perumal Murugan's novel, when he said that women who didn't have children went to a particular temple on a particular day of the year, once in a certain a number of years, and they would actually get impregnated, and that was a kind of system. Now, the point is not whether it is history or not. The point is that an imaginative writer, a fiction writer, can ask these questions. You can invent a landscape. And then the use of mythology. I think almost everybody on stage has used mythology. Like history, writers have a certain relationship with mythology. It is our fixed deposit. It's meaningless, those stories, unless we retell it again and again. So if I write about Hanuman tomorrow, or I write about Sita in a particular way, or Draupadi, and I'm going to get into a situation like Perumal Murugan and worry about my family's safety, or, you know, go to court, or be threatened with violence, what happens to writing? Do we self-censor? What happens to publishing, that other part of the writing team? We see that even our big multinationals, powerful with a lot of money to fight court cases, have self-censored in the case of Wendy Doniger. Then let's come to the reader. I agree with MT. Julio Cortazar also said this, that writers will always find some way to write. They might even find some way to publish. But what about the readers, the people on the other side? That is where this idea of protection worries me. Because readers don't exist in some mythical space. They exist on our campuses, in our universities. The new writers will come from there. So if you are going to protect young minds, protect quote-unquote, in Delhi University in 2011, they removed A.K. Ramanujan's essay on the many Ramayanas, because, and the excuse given, the reason given, was that they need to protect young minds from this possibility that there might be many tellings of the Ramayana. I wonder which world, which country, which society these students are supposed to be living in. As we grow up, we hear these different versions. So that is one kind of protection. The other kind of protection, of course, is with women. The minute they talk about protecting women, you know you're in trouble. You get to be a goddess at home, preferably in one dark room. So you have institutions, including religious institutions, shutting the door, temples, mosques, churches, saying these spaces are not there for women. So what happens to not just writing and reading, but cultural practitioners and those who partake of culture? I think that is the real question I want to ask. Satchidanandan will ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് രണ്ട് ഇഷ്യൂസാണ് പ്രധാനമായും ശ്രീമതി ഗീത ഹരിഹരൻ ഉന്നയിച്ചത്. ഒന്ന്, ഈ റീഡേഴ്സിന് ഒരു തരത്തിലുള്ള അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. എം ഡിയുടെ ആ ഒരു ഓപ്റ്റിമിസം അശാസ്യമാണെങ്കിലും എഴുത്തുകാരൻ്റെ ഒരു റൈറ്റിനെ കുറിച്ച്, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെയുള്ള വേവലാതിക്കപ്പുറം വായനക്കാരുടെ വായിക്കാനുള്ള, അവർക്കിഷ്ടമുള്ള കൃതികൾ വായിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഒരർത്ഥത്തിൽ സെൻസർഷിപ്പോ ബാനിങ്ങോ വാട്ടെവർ യു കോൾ ഇറ്റ്. അതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, സമൂഹത്തിൽ തന്നെയുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകൾക്ക്, വിമൻ ഫോർ എക്സാമ്പിൾ,
അവർക്ക് ഈ തരത്തിലുള്ള ഒരു 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 ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് പ്രായോഗികമായ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഒരു 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 പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ എം ടിയുടെ ഓപ്റ്റിമിസത്തെ നമുക്ക് പൂർണ്ണമായും സ്വീകരിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം ശ്രീമതി ഗീതാ ഹരിഹരൻ ഉന്നയിക്കുന്നത്. സച്ചിയോട് ഞാൻ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. ഈ ചർച്ചയുടെ പ്രമേയം ദുഷ്കാലങ്ങളിലെ സാഹിത്യം എന്ന ആ പ്രയോഗം ബെർത്തോൾട്ട് ബ്രെറ്റ് എന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധനായിരുന്ന ജർമ്മൻ കവിയുടെ ഒരു കവിതയിൽ നിന്നുള്ള പ്രയോഗമാണ്. അത് നാം ഞങ്ങളുടെ ഗുപ്തഗു എന്ന മാസികയിലെ ആദ്യത്തെ എഡിറ്റോറിയലിൽ ഉദ്ധരിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, വിൽ ദർ ബി സിംഗിങ് ഇൻ ബാഡ് ടൈംസ്? എന്നിട്ട് അതിന് ഉത്തരം പറഞ്ഞു, യെസ്, ദർ വിൽ ബി സിംഗിങ് എബൌട്ട് ബാഡ് ടൈംസ്. ദുഷ്കാലങ്ങളിൽ പാട്ടുണ്ടാകുമോ? ഉവ, പാട്ടുണ്ടാകും, ദുഷ്കാലങ്ങളെക്കുറിച്ചുള്ള പാട്ട്. ഒരുപക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ ഈ വരികളിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം വേദനയുടെ അടിച്ചമർത്തലിൻ്റെ പരിധികളെക്കുറിച്ചുള്ള ചോദ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. രണ്ട് നിലപാടുകൾ അക്കാര്യത്തിലുണ്ട്. ഞാൻ വീണ്ടും രണ്ട് പ്രസ്താവങ്ങൾ ഉദ്ധരിക്കട്ടെ. ഒന്ന്, പ്രശസ്ത ഐറിഷ് ഇംഗ്ലീഷ് എന്ന് പറയാം സാഹിത്യകാരനായ ജെയിംസ് ജോയ്സ് ഒരിക്കൽ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞു, സ്ക്യൂസ് അസ് വി ആർ ഒലീവ്സ്, ഞങ്ങൾ ഒലിവുകളാണ്, ഞങ്ങളെ അമർത്തിപ്പിഴിയുക, അപ്പോഴാണ് ഞങ്ങളുടെ ഏറ്റവും നല്ലത് പുറത്തു വരുന്നത്. അപ്പോൾ പീഡനം, മർദ്ദനം, വേദന, സംഘർഷം ഇവയൊക്കെ സാഹിത്യത്തിൻ്റെ ചില സ്രോതസ്സുകളാണ് എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. വാൽമീകിയുടെയും മറ്റും കഥയ്ക്ക് അങ്ങനെ അരുത് കാട്ടാളാണ് അദ്ദേഹം നീതിക്ക് വേണ്ടി നിലവിളിച്ചത് കാട്ടാളനോടുള്ള പ്രതിഷേധമായിട്ടും ആ വീഴ്ത്തപ്പെട്ട അമ്പെയ്ത് വീഴ്ത്തപ്പെട്ട ഇണക്കിളികളോടുള്ള അനുകമ്പയോ ആയിട്ടുമാണെന്ന്. രണ്ടാമത്തെ പ്രസ്താവം രവി തൻ്റെ അവതരണത്തിൽ ഉദ്ധരിച്ചതാണ്, പോയട്രി ഈസ് ഇമ്പോസിബിൾ ആഫ്റ്റർ ഓഷ്വിറ്റ്സ്. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആയ ഓഷ്വിറ്റ്സിന് ശേഷം കവിത സാധ്യമേ അല്ല എന്ന രണ്ടാമത്തെ പ്രസ്താവം. ഈ രണ്ട് പ്രസ്താവങ്ങളുടെയും ഇടയ്ക്കാണ് ഒരുപക്ഷെ നാം നമ്മുടെ സത്യം, നമുക്ക് നിലനിൽക്കാനുള്ള ഇടം അന്വേഷിക്കുന്നത്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുത്തുകാർക്കും വായനക്കാർക്കും ഞാൻ ഒന്നിച്ച് തന്നെ എടുക്കണം ആ ഒരു കമ്മ്യൂണിറ്റി. ഐ കോൾ ഇറ്റ് ലിറ്റററി കമ്മ്യൂണിറ്റി, റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. അപ്പൊ അവര് നമ്മൾ നിൽക്കുന്നത് ഒന്ന് പിഴിയൂ എന്ന് പറയാം, പക്ഷെ എവിടം വരെ പിഴിയാം? യഥാർത്ഥ പലപ്പോഴും അതാണ് ചോദ്യം. ഈ ദുരിതത്തിന്റെ അതിർത്തി ഏത് അതിർത്തിയോളം എഴുത്തുകാരന് ദുരിതത്തെ, അടിച്ചമർത്തലിനെ, അസ്വാതന്ത്ര്യത്തെ, സെൻസർഷിപ്പിനെ, അടിയന്തരാവസ്ഥകളെ അതിജീവിക്കാൻ കഴിയും? ഏതവസ്ഥയിലാണ് ആ അതിജീവനത്തിൻ്റെ പരിധികൾ കണ്ടെത്തപ്പെടുന്നത്? എപ്പോഴാണ് അതിൻ്റെ പരിധി എഴുത്തുകാരൻ കണ്ടെത്തുന്നത്? ഈ ചോദ്യം വളരെ ക്രൂഷ്യൽ, വളരെ വളരെ പ്രധാനമായൊരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എം ടി പറഞ്ഞതുപോലെ എഴുത്തുകാർ ദുരിതങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ദുരിതങ്ങളെ പോലും എഴുത്തുകാർ അതിജീവിച്ചിട്ടുണ്ട്. അതേസമയം ജർമ്മനിയിലെ ഒട്ടേറെ എഴുത്തുകാർ എഴുതാതിരിക്കുകയോ ജർമ്മനിയിൽ നിന്ന് അവർക്ക് തങ്ങളുടെ ഭാഷയെ അസത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭാഷയെ നെഞ്ചിലേറ്റി സ്വന്തം മാതൃനാട് വിട്ട് ഓടുകയോ വേണ്ടി ഈ രണ്ട് കാര്യങ്ങളും നാം കാണുന്നുണ്ട്. അതിജീവിച്ച എഴുത്തുകാരുണ്ട്, അതേസമയം അതിജീവിക്കാൻ വിധിയില്ലാതെ പോയ എഴുത്തുകാരുടെ തലമുറ തന്നെ വാസ്തവത്തിൽ ജർമ്മനിയിലുണ്ട്.
നാം ഹോളോകോസ്റ്റ് ലിറ്ററേച്ചർ ഓഫ് ദ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാഹിത്യ വിഭാഗം തന്നെ ജർമ്മനിയിലുണ്ട്, ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള അവിടെ നടന്ന പീഡനത്തെ കുറിച്ചുള്ള സാഹിത്യത്തിന്റെ. അതേസമയത്ത് ആ ആ അതിനെ അതിനെ അതിജീവിക്കാൻ അതിനെ അതിനെ സാക്ഷ്യം വഹിക്കാൻ പോലും കഴിയാതെ പോയ ആളുകളുണ്ട്, ഓടിപ്പോകേണ്ടി വന്നവർ. ഇത് തോന്നുന്നു നാം ഇത്തരം ഒരു ചർച്ചയിൽ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് എല്ലാ സമഗ്രാധിപത്യ വ്യവസ്ഥകളും, അത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും യാതൊരു വ്യത്യാസവുമില്ല, ഒരേപോലെ എഴുത്തുകാരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിൽ ഒരേപോലെ പെരുമാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മയക്കോസ്കിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ഒരു ഓസിഫ് മെൻഡൽസ്റ്റാം വധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഐച്ചിങ് എന്ന വിപ്ലവത്തിന് വേണ്ടി നിലകൊള്ളുകയും ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തൊരു എഴുത്തുകാരന് ചൈനയിലെ ലേബർ ക്യാമ്പിലേക്ക് വയസ്സുകാലത്ത് പോകേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഫാസിസ്റ്റ് നാസികളുടെ ജർമ്മനിയിലും ഫാസിസ്റ്റ് ഇറ്റലിയിലും ഫ്രാങ്കോവിൻ്റെ സ്പെയിനിലും അല്ലെങ്കിൽ ഖുമേനിയുടെ ഇറാനിലും ഇങ്ങനെ അനേകം നാടുകളിൽ എവിടെയെല്ലാം ഏകാധിപത്യമോ സമഗ്രാധിപത്യമോ നിലനിന്നിട്ടുണ്ടോ, ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അവിടെയെല്ലാം എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തരം പരിമിതികളോടും കൂടി ജനാധിപത്യം നമുക്ക് എഴുത്തുകാർക്കും വായനക്കാർക്കും പ്രിയപ്പെട്ടതാവുന്നത് എന്നല്ല, അത് എഴുത്തിൻ്റെയും വായനയുടെയും ഒരു അനിവാര്യ വ്യവസ്ഥയാകുന്നു. ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് റൈറ്റ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു കണ്ടീഷനാണ്, സർഗാത്മകതയുടെ ഒരു ഒരു അനിവാര്യമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യം, അല്ലെങ്കിൽ യഥാർത്ഥമായ ജനാധിപത്യം. അപ്പൊ ഈ യഥാർത്ഥമായ ജനാധിപത്യം എന്ന് പറയുന്നതോടുകൂടി സ്വാഭാവികമായും ജനാധിപത്യത്തെ പറ്റിയുള്ള ചർച്ചയിലേക്ക് നയിക്കപ്പെടും. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് യഥാർത്ഥ ജനാധിപത്യമാണോ, നമ്മുടെ ഭരണഘടന മാനിക്കപ്പെടുന്നുണ്ടോ, ആ ഭരണഘടന ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യങ്ങളിലേക്ക് നാം എത്തും. അതുകൊണ്ടാണ് സമഗ്രാധിപത്യ പ്രവണതകൾ ജനാധിപത്യത്തിലും പ്രത്യക്ഷപ്പെടാം എന്ന പാഠം നമുക്ക് വീണ്ടും വീണ്ടും ഉരുവിട്ട് പഠിക്കേണ്ടി വരുന്നത്. അത് നാം ആദ്യം നാം അത് വലിയ തോതിൽ കണ്ടത് അടിയന്തരാവസ്ഥ കാലത്താണ്. ശരിയാണ്, എഴുത്തുകാർ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചു? ഒരുപാട് പേർ മൗനികളായി, മൗനം കൊണ്ട് അതിനതിജീവിച്ചു. അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ചോദ്യം ചെയ്യപ്പെട്ടില്ല. നമ്മുടെ എഴുത്തുകാരൊരു വലിയ ഭൂരിപക്ഷം അതിജീവിച്ചത് വാസ്തവത്തിൽ അവരുടെ മൗനം കൊണ്ടാണ്. അവരെഴുതിയിരുന്നെങ്കിൽ, അവർ സ്വയം സെൻസർ ചെയ്തിരുന്നില്ലെങ്കിൽ അവർ അതിജീവിക്കുമായിരുന്നോ എന്ന ചോദ്യം എനിക്ക് തോന്നുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതിജീവിച്ച ഞങ്ങളൊക്കെ അതിജീവിച്ച ആളുകളാണ് ഒരർത്ഥത്തിൽ. മൗനം കൊണ്ടല്ല, ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടും എങ്ങനെയോ ഒരുപക്ഷെ കേരളത്തിലായതുകൊണ്ടായിരിക്കും, പീഡനം വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ ക്രൂരമല്ലാത്തത് കൊണ്ടായിരിക്കും പോലീസുകാർ ചോദ്യം ചെയ്തതേയുള്ളൂ. ഒന്ന് ഒരു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു, രണ്ടു മൂന്ന് തവണ ക്രൈംബ്രാഞ്ചുകാർ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ചില കവിതകൾ എഴുതിയതിന് നിഷ്പക്ഷത എന്ന കവിത, നാവുമരം എന്ന കവിത, അക്കാലത്ത് മിണ്ടാതിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഞാനും അതിജീവിച്ച ആളുകളിൽ, അതിജീവിച്ചതിൻ്റെ കുറ്റബോധം വഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ട് പോലും അതിജീവിച്ചല്ലോ എന്ന ഒരു തരത്തിൽ കുറ്റബോധം പോലും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിജീവിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്ത ആളുകൾ, എഴുതിയ ആളുകൾ, അനേകം ആളുകൾ തൂക്കിക്കൊല്ലപ്പെട്ടു. ആന്ധ്രയിൽ എന്നതുപോലെ ചോദ്യം കവികൾ തൂക്കിക്കൊല്ലപ്പെട്ട കവികളുണ്ട്, ഒരു കാണാതെ പോയ എഴുത്തുകാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒപ്റ്റിമിസത്തെ, നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തെ അല്പം മയപ്പെടുത്തുകയും ആ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ കൂടുതൽ റിയലിസ്റ്റിക്കായി, കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ കാണുകയും വേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് MM കാൽബുർഗി ഒരു സുപ്രഭാതത്തിൽ വധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഗോവിന്ദ് പൻസാരയോ അല്ലെങ്കിൽ നരേന്ദ്ര ധാബോൽക്കറോ വധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പെരുമാൾ മുരുകനെ പോലെ ഒരു എഴുത്തുകാരൻ നിശബ്ദനാക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് MF ഹുസൈനെ പോലുള്ള ഒരു ചിത്രകാരന് താൻ തൻ്റെ കല ഏത് നാടിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി നൽകിയോ അത് ഉപേക്ഷിച്ചു അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് MF ഹുസൈൻ എന്ന് ഞാൻ ഒട്ടും മറക്കുന്നില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് സ്വന്തം കലാസൃഷ്ടികൾ നടത്തുന്നതിന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്വന്തം നാട് വിട്ട് ഓടേണ്ടി വന്നത്. അതുകൊണ്ടാണ് വെൻഡി ടോണിഗറുടെ പുസ്തകം
കൾപ്പു ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജെയിംസ് ലെയിനിന്റെ കാര്യത്തിലുണ്ടായത്. അതുകൊണ്ടാണ് ഹബീബ് തൻവീറിനെ പോലെ ഒരു നാടകർത്ത് അല്ലെങ്കിൽ ദീപാ മേത്തയെ പോലെ അല്ലെങ്കിൽ ആനന്ദ് പട്ട്വർദ്ധനെ പോലെ അല്ലെങ്കിൽ നന്ദിതാ ബോസിനെ പോലെ ഉള്ള സിനിമ ചലച്ചിത്രകാരന്മാർക്ക് നിരന്തരമായ തടസ്സങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഒട്ടേറെ തീസ്ത സത്യവാദിനെ പോലെയോ അല്ലെങ്കിൽ മേധാ പട്കറെ പോലെയുള്ള അല്ലെങ്കിൽ ഗ്രീൻ പീസ് പോലുള്ള സംഘടനകൾക്ക് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർക്ക് പലതരത്തിലുള്ള നിരോധനങ്ങളും കള്ളക്കേസുകളും ഒക്കെ തന്നെ നേരിടേണ്ടി വരുന്നത്. പെരുമാൾ മുരുകനെ പോലുള്ള ഒരു എഴുത്തുകാരൻ താൻ നിശബ്ദനാവുന്നുവെന്ന് അയാൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. സൽമൻ റഷ്ദിയെ പോലുള്ള ഒരു എഴുത്തുകാരൻ എത്ര പേർ സൈറ്റാനിക് വേഴ്സസ് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അതിനെ എതിർത്ത ആളുകൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അതുപോലെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ എ കെ രാമാനുജന്റെ ലേഖനം നിരോധിക്കണം എന്ന് പറഞ്ഞതിൽ എത്ര ആളുകൾ അത് വായിച്ചിട്ടുണ്ട്. ത്രികണ്ഠ രാമായണാസ് എന്നുള്ള ലേഖനം എത്ര പേർ വായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞോ. പക്ഷെ ഇവിടെ വായിക്കേണ്ട കാര്യമില്ല. വായിക്കാതെ തന്നെ ആരോ പറഞ്ഞത് കേട്ട് നാം മുറവിളി കൂട്ടുന്നു, നിരോധനത്തിന് വേണ്ടി വാദിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ എല്ലാ തരത്തിലുള്ള സംഘടിതമായ സംഘടനാ സങ്കല്പത്തിന്റെയും അടിയിൽ പലപ്പോഴും തന്നെ ഫാസിസത്തിന്റെ സാധ്യതകളുണ്ട്. അതെല്ലാം ഫാസിസ്റ്റ് ആണെന്നല്ല പറയുന്നത്, ഫാസിസത്തിന്റെ സാധ്യതകൾ മതത്തിനല്ല ഉള്ളത്. വാസ്തവത്തിൽ മതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സ്വകാര്യമായൊരു കാര്യമാണ്, ആത്മീയമായൊരു കാര്യമാണ്. പക്ഷേ അതിന്റെ സംഘടനാ രൂപത്തിൽ എത്തുമ്പോഴേക്കും അതിൽ ഫാസിസത്തിന്റെ ഘടകങ്ങൾ കടന്നു വരുന്നു. അത് അതുപോലെ തന്നെ പല ഈ സമഗ്രാധിപത്യ രൂപത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ആ പ്രവണതകൾ കടന്നു വരുന്നു. അതുകൊണ്ട് എഴുത്തുകാർക്ക് പലപ്പോഴും നിലനിൽക്കേണ്ടി വരുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ ഞങ്ങൾ ഒലീവുകളാണ്, ഞങ്ങളെ പിഴിയുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്കിലും ഓഷ്വിറ്റ്സുകൾ സൃഷ്ടിക്കാതിരിക്കുക, ഞങ്ങൾ കവിത എഴുതട്ടെ എന്നുകൂടി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. Suggest what he was I'll just give a gist of what he was talking about. You know, his basic position was that you know, writers have always been oppressed in under totalitarian regimes of all hues. Therefore, you know, writers will have to be careful. That is, you know, one message that he would give. He have to be sensitive to these questions, because you know, you have literature in bad times. You know, a quotation from Brecht, who would talk about you know, what kind of literature is produced during bad times. Literature of bad times, literature about bad times. So this kind of idea would lead to a writer himself, you know, or herself, trying to respond to these questions in a sensitive way. Of course, he also talked about his own personal, you know, experiences during his youthful days, during the days of emergency and all. How he responded to this these questions personally, and perhaps, you know, he was not, of course, he was taken into custody and he was interrogated, but he didn't have to suffer the kind of suffering that people elsewhere had suffered. Maybe because he was in Kerala, where, you know, you have a milder climate of oppression. You had a milder climate of oppression perhaps in those days. Anyway, you know, this is the basic question that, you know, he doesn't accept the kind of position that MT, you know, took. Perhaps, you know, one can be optimistic. He is not at all optimistic on this, you know, question. Limits of oppression, how much can Thank you, Raveendran. You translated the Malayalam version of this topic, Sahitya and Trauma. Gave you thank to them. Sahitya is in trauma, not in coma. So I am very happy for the translation. So I am very optimistic, like my elder brother MT.
And also some points I agree with Gita, and I also agree with my friend Satchidandan to be careful. But writers are very fearless. The basic characteristics of writers are two characters, love and fearlessness. Unless you love somebody, you will not be fearless. You love the humanity. You love some person. And you can do anything for that. That is one thing. You have to be fearless. And other thing is, Sahitya is in bad time. Sahitya is never in bad time. We are in bad time. Always Sahitya lead to good times. Suppose a person is being swept away in the high tide, in a ocean. What does he do? He will not go to the bottom and stand on the soil to walk to the seashore. He will take the help of that tide, that water, bad water, to swim and reach the shore. So we writers take the opportunity of the bad time to create good literature. You see, I will give you 2-3 examples. Satchidandan is the expert from English literature. My basic subject is science. So, Mother by Maxim Gorky. Mother, Das Kapital, and Uncle Tom's Cabin by Harriet Stowe. All these books were written in very bad time, and one single book gave good results. To change the political scenario of a particular land. So Sahitya is always positive, and writers are fighters, they are rebels, they will definitely protest any injustice to humanity. And little bit careful, as Sachi says, because of the bad time. And I will give you one example from my life. I protested in Puri temple, Jagannath Puri temple in 89. One of my friends from Pune and I, both we went there, and we are misbehaved by the high priests. They said that she is very fair and therefore she is not Hindu. You get out. They asked for more money. I protested. I said that she will not give so much money. Therefore, they became angry and they took the plea that she is very fair. Itni gori to hai, kaise Jagannath Hindu ho gaye. Then I asked them, should she be kala like Jagannath, black like Jagannath, then she will be Hindu? Like that. Personal life, I mean, how the writers answer, because, you know, we have... There is a fight between the high priests and me for 1 hour, and we are misbehaved. I came out angrily from the temple and I promised that I will not enter the temple again because there is no protection. You have caught the hands of Jagannath in Kali Yuga. Therefore, he didn't extend his hand to protect me. Then I wrote an article the next morning in the newspaper. Is color of religion black? Dharm ka rang kala hai kya? And in that article, I narrated my experience openly, how they misbehaved me and my friend and our teenager daughters, how they are manhandled and all these things. I openly wrote, and I wrote to the devotee, those who are going, I wrote for them. I told them that nobody can do go against the pandas, the priests. But we can go, the devotees. Don't think that priests are Jagannath. Don't take their help. Straight go to the Jagannath and have darshan. You have every right. The temple is for everybody. It is not the parental property of the priests, like this. So it was a big issue at that time, and government told me that don't make it a big issue. I said that I am not a political person. I don't have any political ambition.
my heart bleeds, I will write. That is the only way for a writer to be, to get, have solace. So ultimately the result was good. For 10 years I have not entered Jagannath temple, but ultimately the result was good. So therefore, I am telling you that writing is positive expression of negative things. So we have to leave good literature in writing in bad time for the posterity. Recently I wrote a short story, I will tell you briefly. Raveendran said something about suicide note. Who wrote suicide note? He said the 21st century literature will be suicide note. So I wrote a story recently last year. The title of the story is Suicide Note. A poet being tortured by like Satchidandan, he is thinking of committing suicide. Then in the suicide note, he will write the name of all the people who are responsible for his suicide. And he made a list. He saw that it will be a very long list, and his parents are there, his teachers who are no more there, and many people are there. And ultimately he thought that if I will give a long list, then people will think that this person is not right. Therefore, he shortcut it and ultimately thought that I will make responsible to my wife. She is torturing me. Then, at night, she wrote a suicide note complaining about wife's behavior, etc., how he is being tortured by the wife. And he said that tomorrow morning she will definitely will be taught a lesson, and then she will know that my value, what was my value. But what happened in the morning, he took some sleeping pills, not too much, he loves the life, not too much. So he was afraid of dying, therefore, because no poet should commit suicide. They are very positive. They love life. So then, he is listening, a wife comes for the morning work and saw that he is fast asleep, and then she went to the morning work. When he come back, he is still asleep. And when he is, his sleep is listening, he is listening the music of the wife. The wife is singing wife is a singer, and she is singing a very beautiful song, and he listened that it is his poetry. One of the poems she made into song, and she is singing the poem of the husband, and he thought that I did the right thing, not taking many sleeping pills, and she loved him so much, and she should have been given the, I am not giving time, and her reaction is, whatever her behavior is, it is right, because I am not giving time. And when the wife comes, he is trying to hide the suicide note. The wife took away the suicide note, and it was not a suicide note, it was a love poem. So it is just briefly I am telling you that we should write love poems, love stories of the bad time. That is very optimistic, it is a very optimistic view of mine, but even then we will be careful. Satchidandan says, what is the limit of liberty, swadhinata? लेखक की स्वाधीनता कितना होना चाहिए? लेखक इज ऑल्सो ए सिटीजन, देर आर सर्टन रूल्स ऑफ ए कंट्री. सो देर फोर वेन आई विजिटेड सोवियत रशिया, देर पीपल सेड मी दैट हियर राइटर्स हैव नो लिबर्टी, नो फ्रीडम. आई वॉज टॉकिंग विद देम अबाउट फ्रीडम, दे सेड यस वी हैव फ्रीडम, बट फ्रीडम हैज ऑल्सो सर्टन लिमिट्स बिकॉज वी आर ऑल्सो सिटीजन्स. We'll unnecessarily, we should not create commotion and create disturbance. Some writers unnecessarily create disturbances, but we should definitely react to any inhumanity to anybody.
whether he is our relations or not, my friend or not, anybody who is being tortured by any government or not, we will definitely protest. About the child selling of, in Odisha, the tribal area, they sell the child in the market for 25 rupees, 50 rupees, like this. The first child selling occurred perhaps in 80s. And I wrote a story on that. And I was transferred to that area. I was in college at that time. Nobody killed me, of course, but this time is very bad. And let me tell you, are we not disturbed of what is happening all around the world? The killing of the human slaughter, the violence, are we not disturbed? Should we stop writing? We should write against that. But let us see that it's only to create a commotion or to be discussed, we shouldn't write. We should give no writer gives a solution. But the angle should be positive. I am declaring here, I have not declared in Orissa. My novel will be released in March, latest novel. The title of the novel, I don't tell anybody unless it is released. I said that no, I have not titled the book. It is released on the dais. So, title of the novel is The Last God, Sesso Ishwara. And it is, the topic is regarding what is happening, not in Odisha, not in India, it is what is happening around the world. So, that may create commotion, I don't know. But I intentionally have not made it. I have tried not to create any commotion or disturbance. It is my reaction. I reacted. The writers should react and they should swim against the tide. And if you climb a rock, higher you climb, you will definitely bleed. And when you will go to the top, the vision will be very clear and a writer can write. And about reader, I'll stop after that. About Gita, I agree. Readership is definitely, it is a matter of concern. But readership in Kerala, in Odisha, not very hopeless, but we are very inspired by here Malayali readers and Odisha readers, because readers has also responsibility. As writers have responsibility for literature, readers have also responsibility for literature. They should also think. They can give a new meaning to the poetry or story or novel written by some writer. Somebody said, writer begins a book, the reader ends it. That means no novel, no story, no poetry is the solution. It is just the reaction. And the readers, the mass, the younger people, our future generation, they will create their imagination reading that story and they will get the solution. I am very optimistic. We are passing through a very bad time, but bad times will produce good literature. I am very hopeful. Thank you very much. Yes. Personal life, how the writers answer, because, we have, how they have, personally tackled this question in their own writings. In the Jodhikanayir, no, this is Jodhavarshaya. I just wanted to respond very briefly to, of course, I think in a way our discussion what we said became a question of should we be optimistic, should we be pessimistic. We were doctors. How dire is the condition? Is there hope of living another 10 years? I don't think that's the point. I really think the point is
that we are not just writers. I think of myself, you asked about the personal. For me, I don't know where the writer in me ends, where the citizen in me begins, and for that matter, where the writer and the citizen end and where the mother begins. So my stakes in this country, and I'm not going to go all over the world, we've all read about examples all over the world, we've seen history, but we are really concerned about today and about this place we're in. And as we get older, we feel our time is running out. And what are we leaving to our children? With our writing, with our political space. So those are my stakes as a writer. And I think what happens then is, as a writer, you not only do you write a text, not only do you choose to critique or dissent in the complicated way writers do through prose or poetry, but also sometimes you come down from that room, you come away from that desk or that laptop, and you also speak as a citizen. So you are a writer and a citizen, and this is exactly what happened a few months back, and it's probably one of the few times after independence that you had such a concentration of writers. It couldn't happen during the emergency because they would have just put you in jail. So we're in a strange position where you might not be arrested, but all kinds of other things go on. When writers protested against the killing of the rationalist or Kalburgi, or the killing of somebody allegedly for eating beef, and you see the same thing is happening now with Rohit. Is he really Dalit? That was just like, was it really beef or was it mutton? You know, so our lives are reduced, human lives are reduced to these technical details. It's not a Dalit issue because he was not a Dalit. It's all right that this young man who could have been a writer, who was a citizen of this country, killed himself. So I just want to point out that as citizens, what in response to this range of protests, many of whom came from Kerala, one of them is sitting on stage with me, in response to this range of writers who protested, gave back awards, resigned, made statements, what were the official responses? The big guns came out. The finance minister said this was manufactured dissent. Clearly he has not met many writers. It's very hard, as you can see on stage, for us to all agree on something. So manufactured dissent, he said. And yesterday, the Minister for Social Justice and Empowerment, a very strange title, said that this is not a Dalit issue. All our children in universities threatening to commit suicide, this is not an important issue because anyway you have to check their certificates. But what are they doing in UP? Election mode. They have come up with a medieval Dalit ruler, quote unquote, who apparently defeated the nephew of Mahmud of Ghazni. And so now we are going to learn all about him. Never mind what is actually happening on the ground with our youth, with our Dalits, with our women. I do feel, you know, when we formulated this, the title of the discussion, what we had in mind was something contemporary, something that is really affecting us today. I should be speaking in Malayalam. ഈ ചർച്ച ഇങ്ങനെ ഒരു വിഷയം ആലോചിച്ചപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വാസ്തവത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന നിലയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും പറയാമെങ്കിലും എന്തുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ ഭരണഘടന ലംഘിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എഴുത്തുകാർക്ക് എന്തെഴുതുന്നതിന് മുമ്പും പല കുറി ആലോചിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകളും ദളിതരും തൊഴിലാളികളും ന്യൂനപക്ഷങ്ങളും, വിശേഷിച്ചും എല്ലാത്തരം ന്യൂനപക്ഷങ്ങളും, മതന്യൂനപക്ഷങ്ങൾ, വംശന്യൂനപക്ഷങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, എല്ലാത്തരം ന്യൂനപക്ഷങ്ങളും എന്തുകൊണ്ടാണ് നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ ജനതയുടെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന്
നമ്മുടെ നമ്മുടെ മന്ത്രിമാർക്ക് അവർക്ക് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഒരു ഗുലാമലിക്ക് പാടാനുള്ള അനുമതി നൽകപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റിനെ ഏതെങ്കിലും രീതിയിൽ എതിർക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ കള്ളക്കേസുകളിൽ കുരുക്കപ്പെടുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ആരാണ് ഇരകൾ? ഹു ആർ ദ വിക്ടിംസ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനമാണെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ, അത് അത് ദളിതരാകട്ടെ, സാധാരണ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകരാകട്ടെ, അല്ലെങ്കിൽ പല രീതികളിലുള്ള പീഡനങ്ങൾക്ക്, ഒരു പ്രത്യക്ഷവും പരോക്ഷവുമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളാകട്ടെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുണ്ടായി എന്നതുകൊണ്ട് മാത്രം സംശയിക്കപ്പെടുകയും ഏഴ് സമയം കൊല്ലപ്പെടുകയും ചെയ്യാമെന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഒരു മുസ്ലിം യുവാവാകട്ടെ അല്ലെങ്കിൽ യുവതിയാകട്ടെ, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനത തങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ നിരന്തരമായ ഭയത്തിൽ, നിരന്തരമായ പീഡനത്തിൽ, മർദ്ദനത്തിൽ കഴിയുകയാണെന്ന്. ഒന്നുകിൽ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് സമയവും പീഡിപ്പിക്കപ്പെടാമെന്ന ഭയം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും പീഡനത്തിന്റെ രണ്ട് അവസ്ഥകൾ തന്നെയാണ്. ആ ഭയം വലിയൊരു പീഡനം തന്നെയാണ്. അപ്പൊ ഈ അവസ്ഥയാണ് വാസ്തവത്തില് ഇവിടെ ഈ തരത്തിലുള്ളൊരു വേദിയില് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ പെരുമാൾ മുരുകനിലേക്കും കൽബുർഗിയിലേക്കും ദാദിയിലെ അക്ലാക്കിലേക്കും ഒക്കെ തന്നെ നിരന്തരമായി തിരിച്ചു പോകുന്നത്. കാരണം നാം ജീവിക്കുന്ന വർത്തമാന അവസ്ഥയെ നേരിടാതെ വളരെ വലിയ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളോ സാഹിത്യത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ അതൊന്നും അല്ല വാസ്തവത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, സാഹിത്യകാരൻ വളരെ ഉയരത്തിലാണ്, സാഹിത്യകാരന്മാര് പക്ഷെ ഉയരത്തിലാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ സാഹിത്യകാരന്മാർ അല്പം താഴ്ന്നതിലും വലിയ കുഴപ്പമില്ല. ഉയരത്തിൽ നിന്ന് അല്പം താഴെ വന്ന് സാധാരണ മനുഷ്യരുമായിട്ട് സംവദിക്കുക. ഗീത പറഞ്ഞതുപോലെ ഒരു നമ്മള് മനുഷ്യർ കൂടിയാണ്, മനുഷ്യർക്കിടയിലെ മനുഷ്യർ, നമ്മൾ മനുഷ്യരായിട്ടാണ് സാഹിത്യകാരന്മാരായത്. ആ കാര്യം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും എഴുത്തുകാരനെ വിസ്മരിക്കാൻ കഴിയുമെന്ന്. ആദ്യം നമ്മൾ മനുഷ്യരാണ്, ഈ മനുഷ്യരുണ്ടായത് കൊണ്ടാണ് നമുക്ക് മനുഷ്യ ഭാഷയുണ്ടായത്, ഈ മനുഷ്യരുണ്ടായത് കൊണ്ടാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്, വായനക്കാരുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ എഴുത്തുകാരായത്. ഈ വായനക്കാരും നാമം ഒന്നിച്ച് അതിജീവിക്കണമെങ്കിൽ ചില പ്രാഥമിക വ്യവസ്ഥകൾ നമ്മുടെ ജീവിതവും നമ്മുടെ ഭരണകൂടവും ഒക്കെ തന്നെ പാലിക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ഇന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മറ്റുള്ള മനുഷ്യരെ അപരരായി കാണാത്ത, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യനായി സ്വയം തിരിച്ചറിയുന്ന എഴുത്തുകാർക്ക് അനിവാര്യമാണ്. If you have something to add to, you know, what he said in essence was that, you know, art is also the art world. That is what he said. Art is also the art world. That is what he said. You know, you can't just, you know, talk about art as an elite discourse, but art is also the context that surrounds it, where you have, you know, all kinds of oppression taking place. This is what he said. Yes. I agree with that, with Satchidandan. At this point, I agree. First, we are human beings, and then we are artists. Because we are human beings, we are writing. We are suffering, and our fellow being, men are suffering. And every writing is a protest. Whether it is a poem, or story, or novel, it is a protest. We are always protesting. And we are always hammering, and we want to see a good day, and our dream is to see a better world. That is the aim of the writers. Writer is not a social worker, writer is a social reformer. Through the writing, the writer reforms the society, cleans the society. For me, I always hammer on the dogma of the society, whether I will be threatened by the priests or not. We always, whenever there is an issue about Puri temple, people force me to write something.
because I fearlessly write against the priests. Perhaps Odia people are little bit tolerant, therefore my life is safe. What Sachi is telling that we should be careful, I am telling you that we are citizens, there are certain rules. We cannot cross the border. Suppose there are certain things we should not write. But all the issues should be dealt in your literature, if you are a sensitive person. And I think writers are sensitive to the social issues. So therefore, what is happening, whether here or outside Odisha, outside India, that is the task of the writer, is to deal with that. And I do that. And nowadays the world has become so small. We are being affected what is happening in Libya and Syria. What is happening in Iraq? What is happening in US and America? We are being affected. Directly we are affected, indirectly we are affected. Our children are there also. It is a global village. We are affected. How can we remain silent? Therefore, we will definitely be very vigilant, very sensitive to deal the issue and write. And we should not stop writing because there is threatening. Suppose there is intolerance. Intolerance should be stopped by writing only. That is my last sentence. Intolerance should be stopped by writing only. We should be very strong. Writers should be very strong. Let us be united. Let us be united, because there is no unity in us. Because very few writers came out recently. I was also not there because I am not in Delhi, I am not in a big city. Nobody asked me. But whatever it may be, we should be united, all the writers, in a forum to react to the injustice happening to anybody. And about this Dalit issue, my reaction is, let us see what is the truth. The boy committed suicide for what reason, whether he was tortured or insulted because he was a Dalit or not. That is the issue. Otherwise, many students say nowadays the boys and girls, why number of suicide is increasing. Here we should see that whether the boy particularly was tortured or insulted or some injustice is done to him because he was a Dalit. That is the issue. That should be investigated first. Then only we will come to the rally. So therefore, we should be very truthful to the reality. Life and literature are synonyms. What is happening in our life, that is reflected in literature. We cannot remain away from life, away from reality, and sitting in the ivory tower, we'll write love poems, not that. We should write in our blood. We should write in our blood. So, thank you very much for your patient hearing.